എപ്പിസ്കോപ്പൽ വികാരി പെരിയ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ജക്കോബിയച്ച, കോട്ടപ്പുറം രൂപതയുടെ ചാൻസലർ പെരിയ ബഹുമാനപ്പെട്ട ഷാബു കുന്നത്തൂരച്ച, അതുപോലെ തന്നെ കോട്ടപ്പുറം രൂപതയുടെ സി ആർ ഐയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ലിപിനച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട ബ്രദേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, മുനമ്പൻ ജനത തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ, റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരത്തിന്റെ 27-ാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. ഇത് നീതിക്ക് വേണ്ടിയുള്ള ഒരു സമരമാണ്, മനുഷ്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമരമാണ്. ഇതിൽ അല്പം പോലും അനീതിയായ ഒരു കാര്യമില്ല. ഈ ജനങ്ങൾ 1975 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി അനുസരിച്ച് ഫാറൂഖ് കോളേജിന് ഗിഫ്റ്റായി കിട്ടിയ ഭൂമി എന്നുള്ള ആ വിധി അനുസരിച്ച് അവർ ഫാറൂഖ് കോളേജിൽ നിന്ന് വില കൊടുത്ത് വാങ്ങി, കരമടച്ച് മറ്റ് എല്ലാ റവന്യൂ അവകാശങ്ങളും ഉണ്ടായിരുന്ന ഭൂമിയാണ് 2022 തിരിച്ചറിയുന്നത്. ഇത് വഖഫിന്റെ ആസ്തി വിവര പട്ടികയിൽ ചേർക്കപ്പെട്ടുവെന്ന്. പ്രിയപ്പെട്ടവരെ, എല്ലാ റവന്യൂ അവകാശങ്ങളും ഉണ്ടായിരുന്ന ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിനുമേൽ, ഭരണഘടന നൽകുന്ന ആ വലിയ അവകാശത്തിനുമേൽ മറ്റൊരു നിയമം, അത് ഒരു ജനാധിപത്യ രാജ്യത്തിനൊരിക്കലും ഭൂഷണമല്ലാത്ത നിയമമാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോഴറിയാം, 1995 പിന്നീട് ആ നിയമം, ഈ വഖഫ് നിയമം അമെൻമെന്റ് ചെയ്യപ്പെട്ടതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ആ നിയമത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുടിയിറക്കൽ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനാവില്ല. പക്ഷേ കുടിയിറക്കലിനേക്കാൾ ഉപരിയായി ഇവിടുത്തെ ജനം അനുദിനം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഇവരുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ, അനുദിന ജീവിതത്തിന്റെ ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനാകാത്ത വിധത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ അനുഭവത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അവർക്ക് മക്കളെ പഠിപ്പിക്കാനാകുന്നില്ല. കാരണം ഈ ഭൂമി പണയപ്പെടുത്തി പണം സമ്പാദിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ, അതുപോലെ ഭവനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പോലും നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ, വിവാഹ ആഘോഷങ്ങൾ നടത്താൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. സർക്കാർ തന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുത്ത എല്ലാ അവകാശങ്ങളും ഉള്ള ഭൂമിയെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഇതൊരു ആദ്യത്തെ സംഭവം മാത്രമാണ്. ഇനി പലതും ആവർത്തിക്കാനുണ്ട് എന്നുള്ളതാണ് വഖഫ് ബോർഡ് തന്നെ നമുക്ക് നൽകുന്ന ചിന്ത. തീർച്ചയായും നമ്മുടെ ഭരണഘടനയ്ക്ക് മേൽ, ഭരണഘടന അവകാശങ്ങൾക്ക് മേൽ മറ്റൊരു നിയമവും ഉണ്ടാകരുത് എന്നുള്ളൊരു ചിന്ത നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം, മതേതരത്വം സംരക്ഷിക്കപ്പെടണം, ആർക്കും ഭരണഘടനയ്ക്കുപരിയായി ഒന്നും ഉണ്ടാകരുത് എന്നുള്ളൊരു ചിന്ത നമുക്ക് നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സമരത്തിൽ 27 ദിവസങ്ങളായി ഇവർ നടത്തുന്ന സമരത്തിൽ കോട്ടപ്പുറം രൂപതയുടെ വൈദിക അഭ്യുന്നയ പിതാവും വൈദികരും സന്യസ്തരും അൽമായ വിശ്വാസികളുമെല്ലാം ഒന്നിച്ചു ചേർന്ന് ഇവരോട് ഐക്യദാർഢ്യമല്ല, ഇവരോടൊപ്പം നമ്മൾ ഉണ്ട് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ഈ വേദിയിലേക്ക് എല്ലാവരെയും ഇന്ന് വളരെ ബുദ്ധിമുട്ടോടുകൂടെ പല സ്ഥലങ്ങളിൽ നിന്നായി ദീർഘദൂരം സഞ്ചരിച്ച് എത്തിയിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ അഭിസംബോധന ചെയ്യുന്നതിനായി അഭിമന്യ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കോട്ടപ്പുറം രൂപതയുടെ വികാരി ജനറൽ മോൺസിനിയർ റോക്കി റോബി, രൂപതയുടെ ചാൻസലർ അപൂർണത്തുരച്ച, ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പൽ വികാരി, ഈ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ജക്കോബിയച്ച, സ്നേഹമുള്ള സി ആർ ഐയുടെ സെക്രട്ടറി ലിപിനച്ച, ബഹുമാനപ്പെട്ട
വൈദികരെ ബഹുമാനപ്പെട്ട നമ്മുടെ കോട്ടപ്പുറം ഇടവകയിലെ കോട്ടപ്പുറം രൂപതയിലെ മുനമ്പം കടപ്പുറം ഇടവകയിലെ വികാരിയായ ആന്റണി അച്ച, നമ്മുടെ ഭൂസംരക്ഷണ സമിതി അംഗങ്ങളായിട്ടുള്ള സംരക്ഷണ അതിന് നേതൃത്വം കൊടുക്കുന്ന അമ്മച്ചിമാരെ അമ്മച്ചിമാരെ സഹോദരങ്ങളെ, ഇന്ന് ഈ സമരത്തോട് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ആയിരിക്കുന്ന വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട ആത്മായ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആദ്യമായിട്ട് എല്ലാവർക്കും ഭാവുകങ്ങൾ നേരുകയാണ്. നമ്മൾ ഇന്ന് 27-ാം ദിവസം അറബിക് കടലിൻ്റെ തീരത്തേക്ക് ഭാരതപ്പുഴയുടെ ഒരം ചേർന്ന് ആരംഭിക്കുന്ന കോട്ടപ്പുറം രൂപത, അവിടെ നിന്നുള്ള എല്ലാ മക്കളും ചേർന്ന് കൈകോർക്കുന്ന നിമിഷമാണ്. നമുക്കറിയാം കോട്ടപ്പുറം രൂപത എന്ന് പറഞ്ഞാൽ എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, അതോടൊപ്പം പാലക്കാടിൻ്റെ ചില സിവിൽ ഏരിയയും കൂടി ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്. ഏകദേശം 100,000 വരുന്ന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കോട്ടപ്പുറം രൂപതയിലെ എല്ലാ മക്കളും ഇന്ന് ഒരു പ്രദേശത്തിലെ രോദനം കേട്ടിട്ട് ഈ മക്കളുടെ കണ്ണീര് തുടച്ചു നിൽക്കുവാൻ, ഇനി ഇവരുടെ കണ്ണ് നനയാതിരിക്കുവാൻ കൂടെയുണ്ടെന്ന് പറയുന്ന വലിയ ഒരു മുഹൂർത്തമാണ്. നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയാണ് ഇന്നിവിടെ കടന്നു വന്നതിന്. പ്രത്യേകിച്ച് ഇവിടെ ആയിരിക്കുന്ന കടപ്പുറം നിവാസികളോട് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും ആദരവും ഞങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ഞങ്ങളെല്ലാവരും ഇന്ന് ഒന്നായി പറയുന്നത് ഞങ്ങൾ കൂടെയുണ്ട് എന്നു തന്നെയാണ്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് വരെ തീർത്തും ഇനി ഒരിക്കലും ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കുവാനായിട്ട് നിങ്ങളുടെ കൂടെ, നിയമത്തിൻ്റെ കൂടെ ആണെങ്കിൽ നിയമത്തിൻ്റെ വശത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇനി ഗവൺമെൻറ്റിനോട് സംസാരിച്ച് ഏതെങ്കിലും വിധത്തിൽ അവരോട് സന്ധി സംഭാഷണമോ ഏത് വിധത്തിലുള്ള സംഭാഷണം വഴി, അല്ലെങ്കിൽ മറ്റ് ഏത് പാർട്ടിയുമായിട്ടോ ഏത് പ്രസ്ഥാനങ്ങളുമായിട്ടോ ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി കൂടെയുണ്ട് എന്ന് പറയുവാനും അറ്റം വരെ, ഏത് അറ്റം വരെയും പോകുവാനായിട്ട് ഞങ്ങളെല്ലാവരും കൂട്ടായി ഉണ്ട് എന്ന് ശക്തമായി പറയുന്ന ദിവസമാണ് നിമിഷമാണ്. ആയതിനാൽ നിങ്ങൾക്കും പ്രത്യേകിച്ച് വികാരിയച്ഛനും ഇവിടെയുള്ള എല്ലാ മക്കൾക്കും ഞങ്ങൾ ഇന്നും കൂടെയുണ്ട്, കൈത്താങ്ങായിട്ട് ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ നിയമങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ നിയമത്തിൻ്റെതോ അല്ലെങ്കിൽ പ്രസ്താവനയുടേതോ അല്ലെങ്കിൽ ബോർഡിൻ്റെയോ ചട്ടങ്ങളൊക്കെ മാറ്റി ഈ മക്കൾക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അത് വിഭാവനം ചെയ്യുന്ന രീതിയിൽ യഥാർത്ഥത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട അവരുടെ നിയമ അവകാശങ്ങൾ സാധിച്ചു കൊടുക്കുവാനും ജനത്തിനും അതുപോലെ തന്നെയുള്ള അവരുടെ ഭൂസ്വത്തിനും അവർക്ക് മേലുണ്ടാകാവുന്ന എല്ലാ കരിനിയമങ്ങളും മായച്ചു കളഞ്ഞുകൊണ്ട് ഇവരെ സംരക്ഷിക്കുവാനായിട്ട് കടന്നു വരണമെന്നു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് 28-ാം തീയതി വരെ ഞങ്ങൾ ഈ സമരം ഇത് തീർക്കുന്നത് വരെ ഞങ്ങൾ എന്നുകൊണ്ട് എന്ന് മാത്രമല്ല ഗവൺമെന്റിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. 28-ാം തീയതി പോസിറ്റീവായിട്ടുള്ള ഇവർക്കുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി, എന്നാൽ അതിനുശേഷവും ഒന്നും സംഭവിച്ചില്ല എങ്കിൽ അടുത്ത നടപടികൾ ഞങ്ങൾ പല വിധത്തിലുമായിട്ടും ആലോചിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് പല മത രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെയുണ്ട്, ഇവിടെ കടപ്പുറം നിവാസികളോട് കൂടെയുണ്ട്. നമ്മുടെ എല്ലാവരുടെയും, ഈ മക്കളുടെ ഓരോരുത്തരുടെയും ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ഏറ്റവും ബലഹീനയായ ഒരു വ്യക്തിയുടെ പോലും അവകാശം കളയാത്ത രീതിയിൽ എല്ലാവരെയും സംരക്ഷിക്കുവാനുള്ള കടപ്പാട് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇവിടെയുള്ള എല്ലാ മക്കളോടുമുള്ള സ്നേഹവും അവരോടുള്ള ബഹുമാനവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ കൂടെയുണ്ടെന്നുള്ള വാക്ക് ഉറപ്പു പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.